ഒരു പരിപാടി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ യൂത്ത് ഫെസ്റ്റിവലിലും അമ്പലങ്ങളിലും ഒക്കെ ആയിരിക്കും കണ്ടിരിക്കുക കൃഷ്ണനാട്ടം കഥകളി ഒക്കെ പോലെ ഉള്ള ഒരു ക്ഷേത്രകലയാണ് ഓട്ടംതുള്ളൽ ഈ ഓട്ടംതുള്ളൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ് എന്നറിയാമോ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ അതെവിടെയാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അറിയാമോ പാൽപായസത്തിന് പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത് അതിനെക്കുറിച്ചൊരു കഥയുണ്ട് അത് ഞാൻ പറയട്ടെ ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് അമ്പലങ്ങളിൽ ചാക്യാർകൂത്ത് എന്നൊരു പരിപാടിയുണ്ട് ഒരാൾ വളരെ ലളിതമായ വസ്ത്രം ധരിച്ച് പുരാണ കഥകൾ പറയും ഇങ്ങനെ നീട്ടി പറയും പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവൻ ഭവന്മാരെ രക്ഷിക്കട്ടെ ഈ ചാക്യാർകൂത്ത് നടക്കുമ്പോൾ അദ്ദേഹം മുമ്പിലിരിക്കുന്നത് രാജാവാണെങ്കിൽ പോലും കളിയാക്കുന്ന രീതിയിൽ ചാക്യാർകൂത്തിൽ പറയും ഇടയ്ക്ക് പക്ഷേ ആര് എന്തു പറഞ്ഞാലും കളിയാക്കിയാലും ആരും തിരിച്ച് ദേഷ്യപ്പെടാനോ പരിഭവിക്കാനോ ഒന്നും പാടില്ല അത്രേ ഈ ചാക്യാർകൂത്ത് പറയുന്നതിൻ്റെ കൂടെ വാദ്യമായിട്ട് മിഴാവ് എന്ന് പറയുന്ന ഒരു വാദ്യം കൊട്ടും സാധാരണ അതിന് കുഞ്ചൻ നമ്പ്യാരാണ് മിഴാവ് കൊട്ടാൻ ഇരിക്കാറ് അങ്ങനെ ഒരു ദിവസം ചാക്യാർകൂത്ത് അരങ്ങേറി കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാക്യാർ കഥ ഇങ്ങനെ പറഞ്ഞ ആ രസത്തിൽ ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഈ നമ്പ്യാർക്ക് കൊട്ടാനുള്ള അവസരം കുറച്ച് നേരത്തേക്ക് ഉണ്ടായില്ല അപ്പം ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അറിയാതെ നമ്പ്യാർ ഉറങ്ങിപ്പോയി ചാക്യാരാണെങ്കിൽ കഥ പറഞ്ഞ് നിർത്തി നോക്കിയപ്പോൾ കൊട്ട് കേൾക്കണില്ല അപ്പം എന്താ സംഭവിച്ചേ എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നമ്മുടെ നമ്പ്യാരിരുന്ന് ഉറങ്ങുന്നു അപ്പം പിന്നെ പറയണോ ചാക്യാർക്ക് അരിശം വന്നു അങ്ങേര് സദസ്യരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ദേ കണ്ടില്ലേ ഇരുന്ന് ഉറങ്ങണു കുംഭകർണൻ എന്ന് ഇത് കേട്ട് സദസ്സിലുള്ളവരെല്ലാവരും പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി ആ ചിരി കേട്ട് കഴിഞ്ഞ് ശബ്ദവും ഒക്കെ കേട്ടപ്പോൾ പാവം നമ്പ്യാർ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എല്ലാവരും പരിഹസിച്ച് ചിരിക്കുകയാണ് പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ആ പരിപാടി തീരുന്നത് വരെ കൊട്ടിത്തീർത്തു നമ്പ്യാർ പരിപാടി കഴിഞ്ഞപ്പോൾ ചാക്യാർ വന്നിട്ട് പറഞ്ഞു ഇനി നാളെ മുതൽ കൊട്ടാൻ വരണ്ട എന്ന് ഇത് കേട്ട് നമ്പ്യാർക്ക് വലിയ വിഷമമായി അന്ന് വൈകിട്ട് തന്നെ ചാക്യാരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് നമ്പ്യാർ ഉറപ്പിച്ചു വീട്ടിൽ ചെന്ന് ഒരു പുരാണ കഥയെടുത്ത് അത് കവിതയായി രചിച്ചു അടുത്ത ദിവസം കഥകളിയിലെ പോലെ തന്നെ വേഷവും കിരീടവും ഒക്കെ സംഘടിപ്പിച്ചു എന്നിട്ട് മുഖത്ത് പച്ച ചായവുമിട്ട് ചുണ്ടും ചുവപ്പിച്ച് കണ്ണിൽ കരിമഷി എഴുതി കഴുത്തിൽ കുറേ മാലകളും മുത്തുമാലകളും ഒക്കെ ഇട്ട് കാലിൽ ചിലങ്കയും ഇട്ട് തയ്യാറായി എന്നിട്ട് അമ്പലത്തിൽ പോയി ചാക്യാർ കൂത്ത് പറയുന്നതിന് എതിർവശത്ത് തന്നെ നമ്പ്യാർ ആട്ടും പാട്ടും നൃത്തവുമൊക്കെ ആയി തുടങ്ങി ചാക്യാരുടെ കൂത്ത് കേൾക്കാൻ വന്നിരിക്കുന്ന ആൾക്കാർ നോക്കിയപ്പോൾ ആരോ പുതിയ രീതിയിൽ ധൃതിയിൽ എന്തോ തുള്ളലൊക്കെ ചെയ്യുന്നത് പോലെ കണ്ടു അതെന്താണെന്നറിയാൻ എല്ലാവരും അവിടെ നിന്ന് എണീറ്റ് നമ്പ്യാരുടെ മുമ്പിൽ ചെന്നിരിപ്പായി നമ്പ്യാരാണെങ്കിലോ കിട്ടിയ അവസരത്തിന് ചാക്യാരെ കളിയാക്കി ഓരോന്നും പറയുന്നുമുണ്ട് എല്ലാവരും അത് കേട്ട് ചിരിക്കാൻ തുടങ്ങി തുള്ളൽ പദങ്ങളെല്ലാം കുറേ പേര് ഏറ്റുപാടാനും തുടങ്ങി അല്പനേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ ചാക്യാരുടെ മുമ്പിൽ കഥ കേൾക്കാൻ വന്നവരാരുമില്ല അപ്പോൾ ചാക്യാർ പറഞ്ഞു ഇതെന്ത് കൂത്താണിത്
ഞാനിവിടെ കൂത്തുപറയാനിരിക്കുമ്പോൾ അവിടെ എന്ത് കൂത്താ നടക്കണേ എന്നും പറഞ്ഞ് ചാക്യാരും അവിടെ എന്താ നടക്കണേ എന്ന് അറിയാൻ പോയി. അന്നത്തെ പരിപാടിയിൽ നമ്പ്യാരങ്ങനെ പകരം വീട്ടി. ചാക്യാരോ അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ സങ്കടം ഉണർത്തിച്ചു. അപ്പോൾ രാജാവ് നമ്പ്യാരെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ നമ്പ്യാരെ, അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഏതായാലും ഓട്ടം തുള്ളൽ വേണ്ട കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാലും മറ്റ് കലകളെപ്പോലെ തന്നെ ഓട്ടം തുള്ളലും ഒരു പ്രസിദ്ധമായ ക്ഷേത്രകലയായി വളർന്നു എന്നാണ് ചരിത്രം. തുള്ളൽ പദങ്ങൾ ആർക്കും പാടാവുന്ന നാടൻ വാക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. സ്വല്പം അതിശയോക്തി കലർന്നിട്ടുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ, പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേൻ, ദുഃഖടസ്ഥാനത്തു വന്നു കിടക്കുന്ന മർക്കടാ നീ അങ്ങു മാറിക്കിടാശടാ. ഇങ്ങനെയൊക്കെ പാടുന്നത് എല്ലാവരും കേട്ട് കാണുമെന്നറിയാം. ഈ ഓട്ടംതുള്ളലിൻ്റെ രീതികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ പറഞ്ഞതുപോലെ ഏതാണ്ട് കഥകളിയുടെ പോലെ വേഷവും കിരീടവും ഒക്കെയാണ് തുള്ളൽക്കാരനും. തുള്ളൽക്കാരൻ ഒറ്റയ്ക്കാണ് ആടി അഭിനയിക്കുന്നത്, കൂടെ പാട്ടും പാടും. തുള്ളൽക്കാരൻ പാടുന്നത് ആവർത്തിച്ച് പാടാൻ രണ്ട് ഗായകരും കൂടെ ഉണ്ടാവും, കൈമണിയുമായി. ചില സമയത്ത് മൃദംഗ വിദ്വാനും കൂടെ കാണും. മിക്കവാറും പുരാണകഥാ സന്ദർഭങ്ങളെ നാട്ടിലേക്ക് പറിച്ചു നട്ട രീതിയിലാണ് കഥ അവതരിപ്പിക്കുക. കൂട്ടത്തിൽ കാണികളെ കൈ ചൂണ്ടി അല്പം കളിയാക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഓട്ടംതുള്ളലിൻ്റെ രീതികൾ. കടലക്കടലാസിൻ്റെ വാർഷിക വേളയിൽ കേരളത്തിൻ്റെ തനത് ക്ഷേത്രകലയായ ഓട്ടംതുള്ളലെ ഒരു ചെറിയ കഥയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. ൂടി മഹീത വാഴപ്പഴം കൊണ്ട്